ഇവളിത് എവിടെ പോയി? ഏത് നേരത്ത് നോക്കിയാണ്? നിനക്കിതെന്ത് പറ്റി? ചേട്ടൻ ആകെ കോലം കെട്ടിരിക്കുന്നു. ചേട്ടൻ ഇതാ പെട്ടെന്ന്. സൂര്യ, നിനക്ക് എന്താ പറ്റിയെ? ഒന്നുമില്ല. എന്താ ആപ്പാടെ വേർത്തിരിക്കുന്നു? അത് ഞാൻ ഫാനിന്റെ അടിയിലിരിക്കായിരുന്നു. ഫാന്റെ അടിയിലിരുന്നാണോ വേർക്കുന്നത്? അല്ല, ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫാന്റെ സ്വിച്ച് ഇടാൻ പോയപ്പോ. എന്താ, നിനക്ക് പനിയുണ്ടോ? ഒന്നുമില്ല ചേട്ടാ. തലവേദന ഉണ്ടോ? അല്ല, പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതല്ല ചേട്ടൻ, ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആകെ പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ. ഭക്ഷണം എന്താ ഉണ്ടാക്കണേ? ഞാൻ വരുന്ന വഴിക്ക് ചിക്കൻ 65, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ ചില്ലി ഇതെല്ലാം കഴിച്ചോ? ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് ശ്രീധരൻ ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തി ഒക്കെ കഴിച്ച്. അല്ലെ, എനിക്കറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ്. വാ ഏട്ടാ, അകത്തേക്ക് വാ. ശേഷം വന്നത് ടി വി കാണാനാ? സുഖല്ലടി. നീ എന്തുടി പാട്ട് പാടുന്നു? ഞാൻ പാട്ട് പാടിയതല്ല. പിന്നെ ഞാൻ എന്റെ വിഷമങ്ങളൊക്കെ കരഞ്ഞു തീർക്കുന്നത്. അത് ശരി, ഇങ്ങനെയാണ് കരയണത്. നീ എന്തിനാ കരയണത്? എന്റെ ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വന്നത്. എന്ത് എന്തുപറ്റിപ്പ? എത്ര എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നത് അറിയില്ലേ. ആദ്യം വന്നത് ഒരു എസ് ഐ. അത് നിന്റെ അച്ഛനെ തേങ്ങാ മോഷണ കേസിന് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ. രണ്ടാമത് വന്നത് ഒരു വക്കീല. ആ, അതാ തേങ്ങാ മോഷണ കേസ് വാദിക്കാൻ വേണ്ടി വന്നതായിരിക്കും. എന്താ ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്നേ? ഇത്രയും നല്ല ആലോചനകളൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഞാൻ ചേട്ടനെ കെട്ടിയത്. എടി, അതിനിപ്പോ എന്തുണ്ടായിരുന്നു? ചേട്ടന് പറയുമ്പോ വിഷമം ഒന്നും തോന്നരുത്. എന്ത്? ചേട്ടൻ അമ്മയുടെ ദുഷ്ടത്തിന് എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മ എന്ത് ചെയ്തു? ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും, എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കും, ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ പറ്റി പരദൂഷണം പറയാ. ഞാൻ കുശുംബത്തിയാണ്, ഞാൻ അസൂയക്കാരത്തെയാണ്, ഞാൻ കാലമാടത്തെയാണ്, ഞാൻ കള്ളിയാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയാവോ? ഇതുകൊണ്ടല്ലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായിക്ക് പോയത്. എന്നാ പിന്നെ തള്ളേം കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നു. അപ്പൊ എനിക്ക് മനസമാധാനം വേണ്ടല്ലേ? അതൊക്കെ പോട്ടെ, ചേട്ടൻ എനിക്ക് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നു? അങ്ങനെ ചോദിക്കേ. ഇതാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ചോദിക്കാനുള്ളത്. എന്റെ സുന്ദരിക്കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടുവന്നേക്കണത് അറിയാമോ? വേഗം പറ. 6000 നിറത്തിന്റെ ഒരു സാരി. 6000 നിറങ്ങളുള്ള സാരിയോ? അതൊന്നും വേണ്ട, 2 നിറമുള്ള സാരി മതി. ഷെടി, 6000 നിറമുള്ള സാരിയല്ല, 6000 ദിർഹത്തിന്റെ സാരി. അതായത് ഏകദേശം 60,000 രൂപ ഇന്ത്യൻ മണിയുള്ള സാരി. 60,000 രൂപ വിലയുള്ള സാരിയോ? അതൊന്നും വേണ്ടായിരുന്നു, എന്നാലും കൊണ്ടുവന്നല്ലേ. അതിന്റെ നിറവും ഡിസൈനും ഒക്കെ ഒന്ന് പറയാവോ? എടി, നീ ആ ബോഡി ഗാർഡ് സിനിമ ഉണ്ടോ, അതിനകത്ത് നമ്മുടെ നയൻതാര പാട്ട് സീൻ ഇട്ടുകൊണ്ട് വരത്തില്ലേ? ഒരു പിങ്ക് സാരി, പിങ്ക് കളർ ഷിഫോൺ. ഇവിടെ നിറയെ ഗിൽറ്റ് ഒക്കെ വെച്ചിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്തു. അപ്പൊ ആ സാരി ഉടുത്താ ഞാനും നയൻതാര പോലെ ഇരിക്കുമല്ലേ? നയൻതാര പഴുതാരെ പോലെയാണ്. പോ ചേട്ടാ, ഇന്ന് നമുക്ക് കിടക്കാം. അയ്യോ ചേട്ടന്, ഹാർട്ട് അറ്റാക്ക്! എടി, അതല്ല തോർത്ത്. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. കിണറ്റിന്റെ വക്കത്ത് വന്നിട്ട് ഞാൻ നിന്നെ. സത്യം പറയാ, ആരാ ഈ അമ്മണി? ഏത് അമ്മണി? നിങ്ങൾ അമ്മണിയോട് പറഞ്ഞില്ലേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അമ്മണിയോട് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടോന്ന് പറഞ്ഞു? ഇല്ല, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറക്കമില്ല, ഉറക്കമില്ല. ഒരു വന്നേക്കും. ഞാൻ
ശാന്ത എന്റെ ശാന്ത എന്റെ കട്ടപ്പനേല ശാന്ത എന്നെ വിട്ടു പോകരുത്, നീ എന്റെ അടുത്തേക്ക് വാ, ആ റബ്ബറും തോട്ടത്തിൽ കൂടി വാ ശാന്ത, റബ്ബറും തോട്ടത്തിൽ കൂടെ ഓടി വാ, വെട്ടുകുഴിയിലെങ്ങും വീഴരുത്, വെട്ടുകുഴിയിലെങ്ങും വീഴല്ലേ, വെട്ടുകുഴിയുണ്ടോ അവിടെ വീഴരുത്, വെട്ടുകുഴി വെട്ടുകുഴി എനിക്കൊരു ടുട്ടുനെ അറിയത്തില്ല, അമ്മണിനെ അറിയത്തില്ല, ശാന്തനെ അറിയത്തില്ല. കാര്യം ചെയ്തെടുത്ത് വായങ്ങ പൊത്തിക്കെട്ട് അപ്പൊ ശരിയാവൂല്ലോ. രാജപ്പൻചേട്ടാ ചുമ്മാ ഇരിക്കാനല്ലേ പറഞ്ഞത്, എനിക്ക് ഇക്കിളിയാവുന്നു, ചുമ്മാ ഇരി രാജപ്പൻചേട്ടാ. രണ്ടിലൊന്ന് എനിക്ക് പറയണം, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ. എനിക്ക് അറിയത്തില്ല രാജപ്പൻ, നിന്നെയും കൊല്ലും, ഞാൻ രാജപ്പനെ കൊല്ലും. എനിക്ക് രാജപ്പനെ അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഒരക്ഷരം നീ മുട്ടി പോരുത്, ആ രാജപ്പനെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയ, നിന്നെയും കൊല്ലും അവനെ കൊല്ലും. എന്നെ കൊല്ലരുത്, വേണ ചേച്ചി കൊന്നു.